നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 6 മാസത്തിനിടെ 6 ക്രൂരകൊലപാതകങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായത്. എല്ലാ കൊലപാതകങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന അമ്പലപ്പുഴ കരൂരിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകമാണ് ഇപ്പോൾ ജില്ലയെ നടുക്കിയിട്ടുള്ളത്. 6 കൊലപാതക കേസുകളിലും പ്രതികളെ കൃത്യമായ വലയിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. തുടരെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളുടെയും അതിനു പിന്നിലെ ദുരൂഹതകളും ആലപ്പുഴ നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് തന്നെയാണ്. നവജാതക ശിശുക്കൾ മുതൽ വയോധികർ വരെയാണ് കൊലപാതക പരമ്പര നീണ്ടു നിൽക്കുന്നത്. ദൃശ്യം സിനിമയുടെ മോഡലിൽ പൂങ്കാവിൽ റോസമ്മ എന്ന 60-കാരിയെ കൊലപ്പെടുത്തി വീടിനു പിന്നിൽ കുഴിച്ചുമൂടിയതാണ് ഈ വർഷം ആദ്യം ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. 2ാം വിവാഹം കഴിക്കാൻ റോസമ്മ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിലെ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുമാണ് പ്രതിയായ റോസമ്മയുടെ സഹോദരൻ പറയുന്നത്. റോസമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിടുകയാണ് ചെയ്തത്. ഇതും ദൃശ്യം മോഡൽ തന്നെ. 15 വർഷം മുമ്പ് കാണാതായ മാന്നാർ സ്വദേശിനി കലയെ കൊലപ്പെടുത്തിയതാണെന്ന് അറിയിച്ച് പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. ആലപ്പുഴയ്ക്കടുത്ത് കാക്കാലത്തുണ്ടായ ബോംബേർ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അമ്പലപ്പുഴ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു മുന്നോടിയായാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത്. ബോംബേർ കേസിലെ പ്രതികൾക്ക് മാന്നാനത്ത് നിന്ന് 15 വർഷം മുമ്പ് കാണാതായ കലയുടെ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നും ഈ കാര്യം കൂടി അന്വേഷിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദൃശ്യം മോഡലിൽ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയത്. കേസിൽ കലയുടെ ഭർത്താവ് അനിലിന്റെ ബന്ധുക്കളായ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സോമൻ, സുരേഷ്, പ്രമോദ്, സന്തോഷ്, ജിനു രാജൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ പ്രധാന പ്രതി. ഇയാളും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു എന്നാണ് അറസ്റ്റിലായവർ പോലീസിന് നൽകിയ മൊഴി. കലയെക്കുറിച്ചുള്ള അനിലിന്റെ സംശയമാണത്രേ കൊലപാതകത്തിൽ കലാശിച്ചത്. നിർണായക തെളിവായി പോലീസ് കണ്ടെത്തിയ കാർ കലയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ചതാണ് എന്ന് പറയുന്നു. മാരുതി ഓൾട്ടോ വെള്ള കാറാണ് പ്രതികൾ ഉപയോഗിച്ചത് എന്ന സൂചന അന്വേഷണത്തിൽ കിട്ടിയിരുന്നു. ദൃശ്യം സിനിമയിലും ഒരു കാർ പ്രധാന വില്ലനായിരുന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിലെ പാടശേഖരത്തിൽ നിന്ന് ലഭിച്ചതാണ് 3ാമത്തെ സംഭവം. പാണാവള്ളി പഞ്ചായത്ത് ആനമൂട്ടിൽ ചെറിയിൽ ഡോണ ജോജി എന്ന 22-വയസ്സുകാരിയാണ് പ്രസവശേഷം കുഞ്ഞിനെ സുഹൃത്ത് തോമസ് ജോസഫിന് കൈമാറിയത്. ഇയാളും സുഹൃത്ത് അശോകും ചേർന്നാണത്രേ കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തത്. കുഞ്ഞിന്റെ അമ്മ ഡോണ നേരത്തെ തന്നെ ഗർഭച്ഛിദ്രത്തിന് ശ്രമിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അത് പരാജയപ്പെട്ടപ്പോഴാണ് രഹസ്യമായി പ്രസവിച്ച ശേഷം ബാക്കി തീരുമാനിക്കാം എന്നതിലേക്ക് ഡോണയും കുഞ്ഞിന്റെ അച്ഛനായ തോമസ് ജോസഫും എത്തുന്നത്. ഗർഭച്ഛിദ്രത്തിന് ഗുളിക കഴിച്ചിരുന്നുവെന്നും ഗർഭം അലസി എന്നാണ് കരുതിയതെന്നുമാണ് ഇവർ പോലീസിനോട് പറയുന്നത്. പള്ളിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ കുഴിച്ചുമൂടിയതും കുഞ്ഞിന്റെ അമ്മ തന്നെയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് 17ാം വാർഡ് കായിപ്പുറത്ത് വീട്ടിൽ ആശ എന്ന 35-വയസ്സുകാരിയാണ് സുഹൃത്ത് പള്ളിപ്പുറം രാജേഷാലയത്തിൽ രതീഷ് എന്ന 39-കാരനുമായി ചേർന്ന് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ആശയിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയാണ് രതീഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ ആശ ഓഗസ്റ്റ് 26നാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. അടുത്തത് കൊച്ചി സ്വദേശി സുഭദ്രയുടെ കൊലപാതകമാണ്. 73 വയസ്സായിരുന്നു. ഇവരെ കാണാനില്ല എന്ന് കാണിച്ച് മകൻ നൽകിയ പരാതിയിൽ സ്വർണത്തിനു വേണ്ടിയുള്ള കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു. 1ാം പ്രതി കൊച്ചി മുണ്ടംവേലി നട്ടച്ചിറയിൽ ശർമിളയാണ്, 52 വയസ്സ്. 2ാം പ്രതി ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ്. ഇവരാണ് ഓഗസ്റ്റ് 4 കലവൂരിലെ വാടക വീട്ടിൽ സുഭദ്രയെ എത്തിച്ചത്. പ്രതികൾ താമസിക്കുന്ന വീടിനു സമീപം തന്നെ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു. തലയണ മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ചും പിന്നിലെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയുമാണ് കൊലപാതകം നടന്നത്. സുഭദ്ര ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പക്ഷേ മുക്കുപണ്ടമായിരുന്നു. ആകെ പ്രതികൾക്ക് കിട്ടിയത് 3 പവൻ മാത്രമാണ്. അമ്പലപ്പുഴ കരൂരിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകമാണ് ഈ പരമ്പരയിൽ ഇപ്പോൾ ഒടുവിലായി വന്നിട്ടുള്ളത്. അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കിട്ടിയതോടെ ചുരുളഴിഞ്ഞത് 2 ആഴ്ച നീണ്ട ദുരൂഹതയാണ്. പ്രതി ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. തുടർന്ന് നവംബർ 4 ഭാര്യയും മകനും ഇല്ലാത്ത സമയത്ത് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കരൂരിലെ വീട്ടിലെത്തിക്കുകയും
ഇവിടെ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വെട്ടുകത്തികൊണ്ട് തലയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. മൃതദേഹം രാത്രിയോടെ വീടിന് തൊട്ടുപിന്നിലെ പറമ്പിൽ കുഴിച്ചിട്ടു. തുടർന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിച്ചു. ഇത്തരം സംഭവങ്ങളും ദൃശ്യം സിനിമയിൽ ഉള്ളതാണ്. ഫോൺ എറണാകുളത്ത് വെച്ച് ബസ്സിലെ കണ്ടക്ടർക്ക് ലഭിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് ജയചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ പ്രതി ദൃശ്യം സിനിമ 10 തവണ കണ്ടുവെന്ന് മൊഴി നൽകി. ഈ കൊലപാതകങ്ങളിലെല്ലാം തന്നെ സിനിമയുടെ സ്വാധീനം ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. സിനിമ കണ്ട് ഇത്തരം വഴിതെറ്റിപ്പോകണമോ എന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷേ സിനിമയിലെ സംഭവങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതും അതുപയോഗിച്ച് കൊലപാതകങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും എന്തായാലും തെറ്റായ പ്രവണത തന്നെയാണ്. മലയാളി വാർത്ത ഇൻഡെപ്ത്.